തിയേറ്ററിൽ നിന്ന് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ശരിക്കും അടിപൊളിയാണ്. കാരണം ആ കാർഡിൻ്റെ ഭംഗിയൊക്കെ നല്ല എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ എല്ലാവരുടെയും എല്ലാവരോടും പറയാനുള്ളത് എന്താ, മാക്സിമം തിയേറ്ററിൽ തന്നെ കാണുക. കാരണം നമ്മൾ ബിഗിനേഴ്സാണ് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത്. വേറെ സീനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും അവർ വന്നു പോകുന്ന ക്യാരക്ടേഴ്സ്. അപ്പം ആൾക്കാർ സിമനസാ വന്ന് കാണുമോ എന്നുള്ളത് ഡൗട്ടാണ് നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട്. നിങ്ങൾ കാണുക, നമ്മുടെ ചെറിയ സിനിമേനെ കണ്ട പ്രായം പറഞ്ഞിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയാം. ഒരു ഡിഫറൻറ്റ് അഡ്വഞ്ചർ മൂവിയാണല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് പ്രേക്ഷകർക്ക് എത്തിക്കുന്നത്? അതാണ് ആ ബീജിയമ്മും ആ വിശ്വാസമൊക്കെ വരുമ്പോൾ തിയേറ്ററിൽ നിന്ന് നല്ല റിസൾട്ട്. സമയം പോയത് ആക്ച്വലി അറിഞ്ഞില്ല എന്നാണ് ഇപ്പം കേട്ടൊരു എത്രയും പെട്ടെന്ന്. ജാഫർ ഡിഗ്രി മലൻസയുടെ ഒപ്പം ഉള്ള ഒരു എക്സ്പീരിയൻസ്, ഗംഭീര പെർഫോമൻസ്. അങ്ങനെ അവരുടെ ലുക്കും കുറച്ച് നോർമലിന് വ്യത്യാസമുള്ളതാണ്. ഇപ്പം അടിപൊളിയാണ് സ്ക്രീനിൽ, നന്നായിട്ട് നല്ല സന്തോഷം അവരുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ. ഒരു വ്യത്യസ്ത എന്തായാലും ഉറപ്പായിട്ടും എടുത്ത് പറയുമ്പോൾ ഒരു വ്യത്യസ്തതയുണ്ട്. പിന്നെ പുതിയ നാല് പിള്ളേരാണ് ഇത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലെ മെയിനായിട്ടുള്ള സീനിയർ ആർട്ടിസ്റ്റുകൾ അവരുടെ കഴിവിൻ്റെ മാക്സിമം ഇതിൽ അവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ ജാബറൊക്കെ വന്ന് ചെയ്യുന്ന സീനൊക്കെ അടിപൊളിയായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. സുദീപൊക്കെ ആണെങ്കിൽ, സെഞ്ചിലേട്ടനാണെങ്കിൽ, അലൻസിലേട്ടനൊക്കെ അടിപൊളിയായിട്ട് അലൻസിലേട്ടൻ ചെയ്തിട്ടുള്ളതെന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അലൻസിലേട്ടൻ പല സിനിമയിലും നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ആൾക്കാരെ ആളാണ്. അപ്പൻ എന്നുള്ള സിനിമയിലാണ്, മഹേഷിൻ്റെ പ്രതികാരത്തിലാണെങ്കിലും വ്യത്യസ്തത കൊണ്ടുവന്ന അതന്നെ പുള്ളിക്കാരൻ. പുള്ളിക്കാരൻ ഈ പടത്തിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള, അതിൽ നിന്നൊക്കെ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 1.5 മണിക്കൂർ പോയതറിയത്തില്ല. ഈ തുടക്കക്കാരെന്നുള്ള ഒരു നിലയിൽ നിങ്ങൾ പ്രേക്ഷകർ വേണം ഇത് പോയി കണ്ട് സപ്പോർട്ട് ജനിക്കുക. അതായത് നിങ്ങളുടെ അഭിപ്രായം എന്താ, എന്താണെങ്കിലും അത് പറയും. എല്ലാവരുടെയും പെർഫോമൻസ് നല്ലായിരുന്നു.